വലിയ ടീമിനെ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചില്ലേ, ഇവിടെ ചോറ് തീർന്നു പോയ സമയത്ത് റൈസ് തീർന്ന സമയത്ത് അവർ വീണ്ടും അത് ഫില്ല് ചെയ്യും. അതല്ലാതെ ആ റൈസ് ഫില്ല് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റുമായിരുന്നോ? ഇതേപോലെ നിങ്ങളുടെ ടീമിൽ എന്തെങ്കിലുമൊക്കെ കാരണവശാൽ ഡിസ്ട്രിബ്യൂട്ടർമാരുടെ എണ്ണം കുറയുകയോ ലീഡേഴ്സിന്റെ എണ്ണം കുറയുകയോ ആക്റ്റീവായിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടർമാരുടെ എണ്ണം കുറയുകയോ ചെയ്താൽ ഇവരെ റിക്രൂട്ട് ചെയ്ത് പുതിയ ടീമിനെ ഉണ്ടാക്കണം. വേണോ? വേണ്ടേ? റിക്രൂട്ട്മെന്റുകൾ കൂട്ടണം. എത്ര കൊടുത്താലും എന്താ പറയണ്ടേ, നമുക്ക് വേണ്ടിയല്ല അവർക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ എത്ര ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ടീം നമുക്ക് ഉണ്ടാക്കാം? രണ്ട്. ഒരു വലിയ ടീം നമുക്ക് ഉണ്ടാക്കണം. രണ്ട്. ഒരു വലിയ ടീം ഉണ്ടാക്കാൻ ചെയ്യേണ്ട കാര്യം ടു റിപ്പീറ്റ് ദ ബേസിക് അഗൈൻ ആൻഡ് അഗൈൻ. ബേസിക് കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം. ലിസ്റ്റ് എടുക്കണം. ലിസ്റ്റിൽ നിന്നുള്ള ഹോട്ട് കോൺടാക്ട് ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ലിസ്റ്റ് എടുക്കണം. അവരുടെ അമ്മാവിന്റെ മോനെ, അളിയനെ, അനിയനെ ഒക്കെ ചൊവ്വാഴ്ച നടക്കുന്ന ജിറ്റീസിലോട്ടും ഒബിഡികളിലോട്ടും വൺ ടു വണ്ണിലേക്ക് കൊണ്ടുവന്ന് അവരെയൊക്കെ ബിസിനസ് തുടങ്ങണം. ശക്തമായ റീറ്റെയിൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മൾ മാറണം. സ്ട്രോങ് ടീമിനെ ഉണ്ടാക്കണം. കൃത്യമായി ക്ലോസ് ചെയ്യണം. ബേസിക് ഫയലിങ് അവരെ എത്തിക്കണം. ഒരു പുതിയ ഡയറി വാങ്ങി ആ ഡയറിക്കകത്തോട്ട് നിങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യുന്ന ഓരോരുത്തരുടെയും പേര് ഡെയിലി എഴുതി വെക്കുന്ന ശീലം ഉണ്ടാക്കണം. നിങ്ങൾക്ക് ഇത് എഴുതാൻ കഴിയാത്ത രീതിയിൽ നിങ്ങളുടെ ടീം വലുതാകുന്നത് വരെ ഇത് എഴുതണം. ടീം ഒരു ഘട്ടം കഴിഞ്ഞ് പോയാൽ നമ്മൾ അറിയാണ്ട് തന്നെ ടീം വളരുന്ന ഒരവസ്ഥ വരും. ഇനി പ്രൊഡക്റ്റുകളാണ് ഈ ബിസിനസിന്റെ ബേസിക്സ്. എല്ലാ ഡിസ്ട്രിബ്യൂട്ടറും നമ്മുടെ വീട്ടിലേക്ക് ഈ കാറ്റഗറി വേണ്ട വേറെ ഒരു ഉൽപ്പന്നം വാങ്ങിക്കുന്നവരാവരുത്. സ്വന്തം പ്രൊഡക്റ്റ് മാത്രം വാങ്ങിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. മിനിമം ഒരു 15 പ്രൊഡക്റ്റ് എങ്കിലും നമ്മളുടെ വീട്ടിൽ സ്ഥിരം ഉപയോഗിക്കുന്നവർ കാണണം. ചുറ്റുപാടുമുള്ള 5 മുതൽ 10 വീട്ടിലെ പേസ്റ്റും ഷാമ്പു, ഹെയർ ഓയിലും ഫേസ് വാഷും ഹെയർ സ്ക്രീമും ഒക്കെ നമ്മുടെ ബ്രാൻഡ് ആക്കണം. നമ്മുടെ അമ്മാവന്റെ മകൻ സെൻസോസ് ഒരു കമ്പനിയുടെ പേര് പറയുന്നില്ല, നമ്മുടെ അമ്മാവിന്റെ മകൻ വേറൊരു കമ്പനിയുടെ പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേക്കുന്നത് നമ്മുടെ പിടിപ്പുകേടാണെന്ന് ഈഗോ ഇല്ലാതെ ഉൾക്കൊള്ളാൻ പറ്റും. എങ്ങനെ ഉൾക്കൊള്ളണം ശ്രീജ മാഡം? നമ്മുടെ അമ്മാവിന്റെ മകൻ വേറൊരു പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേക്കുന്നത് നമ്മുടെ കഴിവില്ലായ്മ കൊണ്ടാണെന്ന് ഈഗോ ഇല്ലാതെ മനസ്സിലാക്കും. വേണ്ടേ? ഈ ബിസിനസ് ചെയ്യുന്ന ആളാണെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ പറ്റണം. അല്ലാണ്ട് പുറകെ കൂടെ ആരും ഓഡീഷനായ ചരിത്രമില്ലുണ്ടോ? അതിനി ഒന്ന് ഒരു ദിവസം രാവിലെ ഡയമണ്ട് ആയിട്ട് സ്റ്റേജ് കയറാൻ പറ്റും. ഐറ്റിസൈഡ് പോയി ജോലി ചെയ്യാം. അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരിലേക്ക് പ്രൊഡക്റ്റുകൾ എത്തിക്കണം. നമ്മുടെ വീട്ടിൽ നമ്മുടെ കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റ് വേറെ വാങ്ങിക്കാൻ പഠിക്കും. ഞാൻ എപ്പോഴും വീട്ടിലേക്ക് പറഞ്ഞു, എനിക്ക് എന്റെ ജീവിതത്തിൽ നടന്നൊരു എക്സ്പീരിയൻസ് ആ. ഒരു വർഷം മുമ്പ് നടന്ന ഞാൻ തൊടുപുഴ ഒരു ലീഡറിന്റെ വീട്ടിൽ അവരുടെ അമ്മയ്ക്ക് സുഖമല്ല കിടക്കും. അവരെ കാണാൻ സമയത്ത് ഉച്ചയായിട്ട് അവരെ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചു. ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഞാൻ അവരോട് ചോദിച്ചു ഹാൻഡ് വാഷ് കൊണ്ടുവന്ന് ചോദിച്ചു. അപ്പം ഇവര് പറഞ്ഞു ഹാൻഡ് വാഷ് ഇങ്ങനെ പറയാനും ബോള് പെട്ടെന്ന് ഹാൻഡ് വാഷ് എടുത്തു. ഉടനെ ഇവരിങ്ങനെ വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷെ സംഭവം കയ്യിൽ നിന്ന് പോയി. മോള് ഹാൻഡ് വാഷ് എന്റെ കൊണ്ട് തന്നു. ഞാൻ നോക്കിയപ്പോ ഒരു കുഴപ്പമില്ല, എലമെന്റ്സിന്റെ ഹാൻഡ് വാഷാണ്. പക്ഷെ അകത്ത് വാഷ് ബേസിന്റെ അവിടെ കൊണ്ട് ഞെക്കിയപ്പോ അകത്തൊന്ന് ചന്ദ്രി ഇറങ്ങി വന്നു. ഹലോ, ഇത് എലമെന്റ്സ് തീർന്നു. അകത്ത് എന്ത് ചെയ്തു? ചന്ദ്രിക ഫില്ല് ചെയ്തു. ജാമ്യം കിട്ടാത്ത അച്ഛല്ലേ ചെയ്തേക്കുന്നേ. ജാമ്യം കിട്ടൂ? ജാമ്യം പോലും പറ്റില്ല. അമ്മ അതിന് പരിപാടികളൊന്നും കാണിക്കില്ല. അവനവന്റെ വീട്ടിലെ പ്രോഡക്റ്റ് അറ്റ്ലീസ്റ്റ് നമ്മൾ ഉപയോഗിച്ച് ശീലിക്കണം. ക്ലിയർ? ഇത് നമ്മുടെ ടീമിലുള്ള ആൾക്കാരെ പതുക്കെ ചെയ്തു. നീ ഇത് പരിശോധിക്കണമെന്ന് കാര്യം പോട്ട. മാഡം ബാത്റൂം ഒന്ന് കാണിച്ച്, ഞാൻ നോക്കട്ടെ ഏതൊക്കെ എന്തിരിക്കുന്ന പ്രൊഡക്റ്റ് നോക്കട്ടെ. അങ്ങനെ പരിശോധിക്കണമെന്ന് പോകണ്ട. ഒരു മൈതരൊക്കെ ഇതൊക്കെ അന്വേഷിച്ച് സ്വന്തം ബ്രാൻഡ് ഉപയോഗിക്കുന്നവരെ ടീമിനെ മൊത്തം മാറ്റുക. ഇങ്ങനെ സ്വന്തം പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നവരായിട്ട് മാറുക. ഒരു പാർട്ട് ടൈമറെ സംബന്ധിച്ചിടത്തോളം മിനിമം 2 1-to-1 ഡെയിലി ചെയ്യണം. 2 ഹോം മീറ്റിംഗിലും ഒരു പാർട്ട് ടൈമറെ ടീമിൽ നടക്കണം. ഒരു ഫുൾ ടൈമറെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ട് ടൈമറെ മിനിമം 25,000 BV ബിസിനസ് ക്ലോസ് ചെയ്തിട്ട് രാത്രി കിടന്ന് ഉറങ്ങാവുള്ളൂ. സാറിന് പറയാനൊക്കെ എളുപ്പമാണ്, അനുഭവിക്കുന്ന ഞാനാ എന്ന് പറയാൻ പറയാം. പക്ഷെ ഒരു 3-ാം ദിവസം ഇതൊന്ന് ചെയ്ത് നോക്കി പിന്നെ ശീലമാണ്. ഇനി ഒരു ഫുൾ ടൈമറെ സംബന്ധിച്ചോ മിനിമം ഒരു 4 1-to-1 ഡെയിലി കൊടുക്കണം. ആഴ്ചയിൽ ഒരു 5 ഹോം മീറ്റിംഗ് ഒന്ന് നടത്തണം. ഫുൾ ടൈം രാവിലെ മുതൽ മൈലേജ് സ്റ്റൈൽ എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന 10-20 എന്താ പറയണ്ട ആയുഷ് പ്രീമിയം പ്രൊഡക്റ്റ് കയ്യിലുള്ള ഇതിന്റെ പ്ലാനും പ്രൊഡക്റ്റും ഒക്കെ അറിയാവുന്ന ഒരു ഫുൾ ടൈമർ ഇറങ്ങിയാൽ ഒരു ദിവസം മിനിമം 50,000 BV ബിസിനസ് കൊണ്ടുവരാൻ പറ്റും. 7 ദിവസം കൊണ്ട് 3.5 lakh BV ഒരാഴ്ച. 1.75 lakh മാച്ചിങ് ആയാൽ ഒരു ആഴ്ച വരുമാനം 20,000 രൂപയ്ക്ക് മേളിൽ നിൽക്കും. ഹലോ, നരസിംഹ സിനിമ പറയുന്നത് 12,000 രൂപ തട്ട് താണു തന്നെ ഇരിക്കും എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഫീൽഡ് വർക്ക് ചെയ്യുന്നവർ ഒരിക്കലും സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ട് വരുത്തില്ല. ഈ ഫീൽഡ് വർക്ക് കുറയുന്നിടത്താണ് പല ബുദ്ധിമുട്ടും ഉണ്ടാകുന്നത്. നന്നായി ഫീൽഡ് വർക്ക് ചെയ്തു ബിസിനസ് കയറും. ഇനി എല്ലാ കാലത്തും ചെയ്യണം. വേണോ? ഒരു ITC ആയി കഴിഞ്ഞാൽ എന്താ ജോലി? ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ ഉണ്ടോ എനിക്കറിയില്ല. ഈ പറയെടുക്കാന്ന് പറയും.
ആന ഒന്ന് പറയെടുക്കും ആനയായിട്ട്. അതുപോലെ പിന്നെ നമ്മുടെ ജോലി ഇതുപോലുള്ള മീറ്റിംഗിൽ ഇങ്ങനെ പറയെടുത്ത് നടന്നാൽ മതി. മീറ്റിംഗ് പോയിട്ട് ഇങ്ങനെ നടന്ന് ഇൻകം സ്റ്റേറ്റ്മെന്റ് ഒക്കെ കാണിച്ച് ഇവിടെ ഒരു കലാപരിപാടി കഴിഞ്ഞ് അടുത്തത് വരണം കണ്ണൂര്, അടുത്തത് വരണം മലപ്പുറത്ത്, ഇങ്ങനെ പോയാൽ മതി. പ്രൊഡക്റ്റ് പോലും കൈകൊണ്ട് തുടങ്ങും. ഹലോ, ഒന്നും വേണ്ട, ഒരു പെൺഡ്രൈവും മാത്രം മതി. ബി യുവർ ഓൺ സ്റ്റോറി ടെല്ലർ, നിങ്ങളുടെ സ്വന്തം കഥ പറഞ്ഞാൽ ആൾക്കാർക്ക് ഇൻസ്പിറേഷൻ ഉണ്ടാകുന്ന ഒരു മനുഷ്യനായി നമുക്ക് വളരെ ചെറിയ സംഗതി പോലെയാണോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്നെ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വാക്കാണ്, നമ്മൾ പല തലമുറകളായിട്ട് അനുഭവിച്ചിരുന്ന സകല ദാരിദ്ര്യവും ഒറ്റ തലമുറയെ കൊണ്ട് അവസാനിപ്പിക്കാൻ പോകുന്ന മനോഹരമായ എന്റെ അച്ഛനൊരു ഡ്രൈവറായിരുന്നു, എന്റെ അമ്മ ബ്രിട്ടീഷുകാരുടെ പട്ടാളക്കാരനായിരുന്നു, ഞങ്ങളെല്ലാം സർക്കാർ സ്കൂളിൽ പഠിച്ചു വളർന്ന ആൾക്കാരാണ്. പത്താം ക്ലാസ് പോലും ഒരു ട്യൂഷൻ ക്ലാസ് പോലുള്ള സാമ്പത്തിക ഭദ്രത ഉണ്ടായിരുന്നില്ല, ഒന്നിനധികം ഒരു യൂണിഫോം നമുക്ക് ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം തന്നെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, മലയാള മാസം ഒന്നാം തീയതിയൊക്കെ എന്റെ ഫാദർ രാവിലെ 2 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഗുരുവായൂർ അമ്പലത്തിലേക്ക് 2-2.5 മണിക്കൂർ ഓടിക്കണം. ഒരു ടീമിനെ കൊണ്ട് തൊഴിച്ചിട്ട് രാവിലെ 10 മണിക്ക് തിരിച്ചു വരും, അടുത്ത ആളെ കൊണ്ട് 10 മണിക്ക് പോകും, അങ്ങനെ അടുത്ത ആളെ കൊണ്ട് വൈകുന്നേരം. ഒരു ദിവസം 3 ട്രിപ്പൊക്കെ അടിക്കും. ഒരു ദിവസം 3 ട്രിപ്പ് ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയിട്ട് വരുമ്പോ വൈകുന്നേരം 500 രൂപ പോലും തയ്ച്ചു കിട്ടത്തില്ല. അന്നത്തെ കാലത്ത് ഞാൻ സ്കൂൾ പഠിക്കുന്നത്. അത്രയും എന്റെ അച്ഛൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പണം ഉണ്ടാക്കാൻ എന്റെ പാസ്റ്റിൽ. പക്ഷെ ഇപ്പോഴും എല്ലാ മാസവും ഒന്നാമത്തെ എന്റെ അച്ഛൻ ഗുരുവായൂർ അമ്പലത്തിൽ പോകാറുണ്ട്. ഞാൻ അച്ഛനോട് പറയും, അച്ഛൻ ഇന്ന് BMW പോകുന്നു, ഫോർച്യൂണറിൽ പോകുന്നു. അച്ഛന് ഡ്രൈവറായി ഇന്നാണ് വേണോ ഇന്നാണ് വേണോ ഇങ്ങനെ അഭിമാനത്തോടെ ഒരു സാധാരണക്കാരന്റെ മകനെ ചോദിക്കാൻ പ്രേരിപ്പിക്കണമെങ്കിൽ അവൻ ഒരു മൈലേജ് ഡിസ്ട്രിബ്യൂട്ടർ ആയേ പറ്റൂ. അല്ലാതെ ഒരു സാധാരണക്കാരന് ചോദിപ്പിക്കാൻ പറ്റുന്ന വരില്ല, അതിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടില്ല. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇച്ചിരി സമയമെടുത്ത് ഈ ബിസിനസിനെ പഠിക്കണം. ഒരു ഇത്തിരി സമയമുണ്ട് നിങ്ങൾ പഠിക്കണം. പഠിച്ച പിന്നെ ആവേശത്തോടെ ബിസിനസ് ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറണം. ഈ കാര്യങ്ങൾ തുടർച്ചയായി താല്പര്യത്തോടെ ചെയ്യുമ്പോൾ ബിസിനസ് കുത്തനെ കൂടും, അതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിഹാൻ എന്ന വലിയ പ്രോഗ്രാമിന്റെ സ്റ്റേജിലേക്ക് കയറുന്ന ആൾക്കാരിൽ കുറച്ച് പേരെ എനിക്കിന്നൂടെ കണ്ടാൽ കൊള്ളാമെന്നുണ്ട്, അത് മറ്റാരുമല്ല. ഇപ്പോൾ നിലവിൽ ഈ ഡിസ്ട്രിബ്യൂട്ടർ റാങ്കിൽ, അതായത് റൂബിയിലോ TC-യിലോ ഒക്കെ ഈ റാങ്കിൽ ഇരിക്കുന്നതിൽ 3 പെർഫോമൻസ് ബോണസ് ഞാൻ ഉറപ്പായും അടിച്ചിരിക്കും എന്ന് ഉറപ്പുള്ള ആൾക്കാർക്ക് ഈ സ്റ്റേജിലേക്ക് കടന്നു വരാം. 3 പെർഫോമൻസ് ബോണസ് ഞാൻ ഉറപ്പായും അടിച്ചിരിക്കും എന്ന് ഉറപ്പുള്ളവർക്ക് ഏത് റാങ്കിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ സ്റ്റേജിലേക്ക് കടന്നു വരാം. മൈക്ക് തരുമെന്ന് വിചാരിക്കേണ്ട, പേടിക്കുകയും വേണ്ട, മൈക്ക് തരില്ല. 3 പെർഫോമൻസ് ബോണസ് വിന്നായി വിഹാൻ പ്രോഗ്രാമിന്റെ സ്റ്റേജ് ഞാൻ അലങ്കരിച്ചിരിക്കും എന്ന് ഉറപ്പുള്ള ആൺകുട്ടികളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രവീണ മാഡം സ്റ്റേജിലേക്ക് കടന്നു വരുന്നു. ശക്തമായ കൈയിൽ കൊടുത്തുകൊണ്ട് നിങ്ങൾ ഇവരെ പ്രോത്സാഹിപ്പിക്കുക. 3 പെർഫോമൻസ് ബോണസ് വാങ്ങി. ഇവരൊക്കെ 3 പെർഫോമൻസ് ബോണസ് വിന്നാകാൻ തീരുമാനമെടുത്തിട്ടുള്ള ആൾക്കാർ. എന്ന് വെച്ചാൽ അടുത്ത 3 മാസം കൊണ്ട് മിനിമം 60,000 രൂപ കൊടുത്ത വരുമാനവും സ്റ്റേജിൽ കയറി ഒരു ക്യാഷ് വാർഡും മുബീൻ തോന്നുന്ന സാറിനോടൊപ്പം ഒരു ഡിന്നറും ഇതൊക്കെ കഴിച്ച് അതിന്റെ ഒരു സെൽഫി ഒക്കെ എടുത്ത് ഫേസ്ബുക്കിലൊക്കെ ഇട്ട് ഡിസ്ട്രിബ്യൂട്ടർമാരെ ഹലോ, ഈ 2-3 മാസം നമ്മുടെ ആ ഒരു കടലാചരണത്തിന്റെ ഒരു ഫലം നമ്മൾ അങ്ങോട്ട് അങ്ങനെ ഏറ്റവും മാറ്റിയത് ഇതിൽ തന്നെ SCC ഈ യന്ത്രമൊക്കെ മുമ്പോട്ട് SCC എന്നാലും ഈ ചെറിയ 800 വേണ്ടായിരുന്നു എന്നാലും വിചാരിക്കരുത്. രാത്രി തുടങ്ങി തൊപ്പാൻ സതീവാണ് വിദേശവും ശിബിരും ഏടിയൊക്കെ അവിടെ നിൽക്കുന്നു.
ഈ എസ് ടി സിമാരെല്ലാം ഒരു മിനിറ്റ് വിമാൻ പ്രോഗ്രാമിൽ സംസാരിക്കുന്നതാണ് കയ്യിൽ മൂന്ന് പെർഫോമൻസ് കൂടെ നടിക്കാൻ അതിന്റെ